വെൽക്കം ബാക്ക്. ഇന്നൊരു ചിക്കൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. പയ്യോളി ചിക്കൻ ഫ്രൈ. നമ്മുടെ സാധാരണ ചിക്കൻ ഫ്രൈയിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോയോളം ചിക്കൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നതാണ്. ഇനി നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ടൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, 5-8 ഉണക്കമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചിക്കന് ഏകദേശം ഇത്രയും മസാല മതിയാവും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. പെരുംജീരകമാണ്. ഒരല്പം ചേർത്താൽ മതി. ഇനി ഇത് അടിച്ചെടുത്തിട്ട് വരാം. നന്നായി പേസ്റ്റ് പോലെ അടിയണ്ട, അതെ ഇതുപോലെ ആയാൽ മതി. അപ്പോൾ ഇതിനെ ആദ്യം തന്നെ നമ്മൾ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ പകുതി മസാല മതി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട്. ബാക്കി പകുതി നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണം. അപ്പോൾ ആ പകുതി മസാലേനെ നമുക്ക് ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉണക്കമുളക് നല്ല എരിയുള്ളതാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ മൈദയും ചേർക്കണം, 2 ടേബിൾ സ്പൂൺ. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു കളറ് കിട്ടാനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉണക്കമുളകിന് അത്ര കളറില്ല, അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തു. ഇനി എല്ലാ ചേർത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ കഷ്ണം എടുത്ത് അതിൻ്റെ നീര് കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ നന്നായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിക്കണം. ഈയൊരു മസാല കൂട്ട് നന്നായി തന്നെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്ത് വെക്കണം. ഇത് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയം ചിക്കൻ നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാം കൂടി ചേർത്തപ്പോൾ പൊടികളൊക്കെ ആയപ്പോൾ അല്പം ഡ്രൈ ആയിപ്പോയി. അപ്പോൾ ഇതിനെ നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഫ്രീസറിലേക്കൊന്നും വേണ്ട, ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചാൽ മതി. ശേഷം നമുക്ക് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇതേതുപോലെ വറുത്തെടുക്കുക. ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മളിവിടെ 1/2 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മസാല മാറ്റി വെച്ചത് ഈ തേങ്ങ ചിരണ്ടിയതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തയ്യാറാക്കിയ മസാലയാണിത്. ഇത് ചേർത്ത് കൊടുത്തിട്ട് ഈ തേങ്ങയും ഇതും കൂടി നന്നായി തിരുമ്മിയെടുക്കണം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത ശേഷം ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി കുറച്ച് കറിവേപ്പില ഒന്ന് വറുത്തെടുക്കണം. അതേ എണ്ണയിലേക്ക് നമ്മൾ മസാല മിക്സ് ചെയ്ത് വെച്ച നാളികേരം ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ നാളികേരത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നവരെ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ ഇത് വറുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് പയ്യോളി ചിക്കൻ ഫ്രൈൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഈ തേങ്ങ ഉണ്ടാവും, ഇതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ചേർത്തിയാണ് ചിക്കൻ ഉണ്ടാവുക. നമ്മൾ ചില്ലി ചിക്കൻ, അതുപോലെ അൽഫഹം, അങ്ങനെ പല തരത്തിലുള്ള വെറൈറ്റീസും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ ഇതുപോലെ ചിക്കന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ നല്ല മൊരിഞ്ഞ പയ്യോളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. താങ്ക് യു.